പീരിമേടിൽ വീണ്ടും വന്യമൃഗ സാന്നിധ്യം പുലിയുടെ എന്ന് തോന്നിക്കുന്ന കാൽപാടുകൾ പീരിമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളപ്പിനുള്ളിൽ കണ്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയോ കടുവയോ ആകാമെന്ന നിഗമനത്തിൽ സ്ഥിരീകരണത്തിനായി സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു ആഴ്ചകൾക്ക് മുൻപ് പീരിമേട് തോട്ടപ്പുരയ്ക്ക് സമീപം പ്രഭാത സവാരി നടത്തിയ ആൾ കടുവയെ നേരിൽ കണ്ടിരുന്നു ഇന്ന് രാവിലെ 7 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് അസാധാരണമായ വിധത്തിലുള്ള കാൽപാടുകൾ ക്ഷേത്രം വളപ്പിൽ മണ്ണിലും ചുറ്റുമതിലിൽ പതിഞ്ഞ വിധത്തിലും കണ്ടത് തുടർന്ന് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളെ വിവരമറിയിച്ചു തുടർന്ന് പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അടക്കം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയതോടെ വനംവകുപ്പിൽ വിവരമറിയിക്കുകയായിരുന്നു പീരിമേടിൽ സമീപ വർഷങ്ങളായി തുടർച്ചയായ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി അമ്പലത്തിൽ പീരിമേട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിനകത്ത് പുലിയുടെ കാൽപ്പാടുകൾ മണ്ണിലും ഒപ്പം തന്നെ മതിൽ ചാടിക്കിടന്ന മതിലിനും പാട് കാണുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് രാവിലെ തന്നെ എരുമേലി റേഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ടവരുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അടുത്ത ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ മുറിഞ്ഞവ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും RRT ടീമും സ്ഥലത്തെത്തുകയും അവരുമായി സംസാരിച്ച് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറുമായി സംസാരിച്ച് ക്യാമറ അവിടെ അമ്പലത്തിന് അകത്തും പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും ക്യാമറ സ്ഥാപിക്കുന്നതിനൊരു തീരുമാനമെടുത്ത് ആ ക്യാമറ സ്ഥാപിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് കുട്ടിക്കാനം മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ RRT ടീം എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധനയിൽ കാൽപാദം പുലിയുടേതോ കടുവയുടേതോ ആകാമെന്ന പ്രാഥമിക നിഗമനത്തിൽ സ്ഥിരീകരണത്തിനായി സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പീരിമേട് ടൗൺ അടക്കമുള്ള ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം പതിവാണ് സമീപത്തെ വനമേഖലയിൽ നിന്നുമാണ് ഇവ ജനവാസ മേഖലയിൽ എത്തുന്നത് ഇന്ന് രാവിലെ പീരിമേട് ക്ഷേത്രത്തിൽ നിന്നും വിളിച്ചറിയിച്ചനുസരിച്ച് ഇവിടെ എന്തോ ഏതോ വന്യമൃഗത്തിൻ്റെ കാൽപ്പാടുണ്ട് എന്ന് വിളിച്ചറിയിച്ചനുസരിച്ച് നമ്മൾ രാവിലെ ഇവിടെ എത്തുകയും പരിശോധിച്ചതിൽ പുലിയോ കടുവയോ എന്ന് പിന്നെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നെങ്കിൽ പോലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ക്യാമറ വെക്കുവാൻ പിന്നെ ഇതിൻ്റെ സാന്നിധ്യം ഏത് മൃഗത്തിൻ്റെയാണ് സാന്നിധ്യം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി ക്യാമറ വെക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്യാമറ ഉടൻ തന്നെ സ്ഥാപിക്കുന്നതാണ് എൻ്റെ പേര് രാജീവ് മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫുകൾ ഉടൻ വേണ്ട നടപടികൾ മേൽ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുന്നതാണ് ആഴ്ചകൾക്ക് മുൻപ് പീരിമേട് ടൗണിന് സമീപം തോട്ടപ്പുര ഭാഗത്തെ കടുവയെ പ്രഭാത നടത്തത്തിനിടെ പ്രദേശവാസി നേരിൽ കണ്ടിരുന്നു കൂടാതെ പ്ലാക്കത്തടം ആദിവാസി മേഖലയിലും കഴിഞ്ഞ നാളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായതായി ആളുകൾ പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഏലപ്പാറ ഹെലിബറിയ 37 പുതുവൽ ഭാഗത്തും പുലിയുടെ സാന്നിധ്യമുണ്ടായി വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തു പിന്നീട് മേഖലയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാനായില്ല ന്യൂസ് ബ്യൂറോ പീരിമേട്